നമ്മുടെ അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോട്ടൈസേഷൻ ഈ രണ്ട് വാക്കുകളാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഓക്കെ ഡിപ്രീസിയേഷൻ ആൻഡ് അമോട്ടൈസേഷൻ പക്ഷേ ഈ ഒരു രണ്ട് വേഡ്സിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അഡീഷണലി ഒരു രണ്ട് വേർഡും കൂടി ഇവിടെ അങ്ങ് മനസ്സിലാക്കണം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു നാല് വേർഡ്സ് ഒരുമിച്ച് അങ്ങ് പറഞ്ഞുതരാം ഡിപ്രീസിയേഷൻ അമോട്ടൈസേഷൻ ഡിപ്ലീഷൻ ഫ്ലക്ച്വേഷൻ ഈ ഒരു നാല് കാര്യം ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോട്ടൈസേഷനാണ് പക്ഷേ ഡിപ്രീസിയേഷനെ പറ്റി അല്ലെങ്കിൽ അമോട്ടൈസേഷനെ പറ്റി പഠിക്കുമ്പം തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഡിപ്ലീഷനും ഫ്ലക്ച്വേഷനും കൂടെ മനസ്സിലാക്കി വെച്ചേക്കണം അപ്പോൾ ഈ നാല് വാക്ക് ഒരുമിച്ച് പഠിക്കുവാണ് ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഡിപ്ലീഷൻ ഫ്ലക്ച്വേഷൻ ഓക്കെ സോ ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നല്ല പോലെ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുൻപായിട്ട് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് അറിയണം നിങ്ങളിപ്പോൾ പല ടെക്സ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അസറ്റിന് പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട് പക്ഷേ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് ഉണ്ട് നമുക്കൊരു നിയമമുണ്ട് ഇന്ത്യയിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഉണ്ട് അപ്പോൾ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നമ്മൾ അസറ്റിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ ഇത് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നമ്മുടെ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് അനുസരിച്ച് നമ്മൾ അസെറ്റിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും ശ്രദ്ധിച്ചിരുന്നോണേ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നല്ല ഐഡിയ കിട്ടണം അപ്പം നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അസെറ്റ് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കറണ്ട് അസെറ്റും വേണമെങ്കിൽ എന്ന് എഴുതിയെടുത്തോ അസെറ്റിന് രണ്ട് ക്ലാസിഫിക്കേഷൻ വരും ഫസ്റ്റ് വൺ കറണ്ട് അസെറ്റും രണ്ടാമത്തേത് നോൺ കറണ്ട് എന്ന് തന്നെ പറയണം സെക്കൻഡ് വൺ ഈസ് നോൺ കറണ്ട് അസെറ്റ് അപ്പോൾ അസറ്റിൻ്റെ ബേസിക്കലി അസറ്റിന്റെ മെയിൻ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും ഓക്കെ സോ അപ്പൊ അസെറ്റ് അസറ്റ് എന്ന് ഹെഡിങ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ കറണ്ട് അസെറ്റും നോൺ കറണ്ട് അസറ്റും ഇങ്ങനെ തന്നെ പഠിച്ചോ ഇനി ഈ നോൺ കറണ്ട് അസറ്റിന് നോൺ കറണ്ട് അസറ്റിന് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ വരും നോൺ കറണ്ട് അസറ്റിനകത്തും വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ അതാണ് ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിളും ഫിക്സഡ് ും ക്ലിയർ ആവുന്നുണ്ടോ അസെറ്റിന് രണ്ട് ക്ലാസിഫിക്കേഷനേ ഉള്ളൂ കറണ്ട് അസെറ്റ് അസെറ്റ് കറണ്ട് അസെറ്റും അകത്ത് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിളും ഫിക്സഡ് അസെറ്റ് ഇൻടാഞ്ചിബിളും ഇതിൽ ഈ കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൺ ഇയറിനകത്ത് വെച്ച് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അതിന് ലോങ് ടൈം യൂസ് ഉണ്ടാകത്തില്ല അത് വൺ ഇയറിനകത്ത് വെച്ച് തന്നെ അതിൻ്റെ ഫോമിൽ വ്യത്യാസം ഉണ്ടാകും ഇപ്പം എക്സാമ്പിൾ ആയിട്ട് സ്റ്റോക്ക് നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരുപാട് നാളത്തേക്ക് വെച്ചിരിക്കാനല്ലോ പെട്ടെന്ന് വിറ്റ് കാശ് ആക്കണ്ടേ അപ്പൊ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ ഷോർട്ട് പീരീഡിലേക്കുള്ള അസെറ്റാണ് വിത്തിൻ വൺ ഇയർ നമ്മളത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അപ്പം കറണ്ട് അസറ്റിന്റെ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റോക്ക് ആണ് ഓക്കെ നോൺ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് അല്ലാത്തതെല്ലാം നോൺ കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കറണ്ട് അസറ്റല്ലാത്ത അസെറ്റായിട്ടൊക്കെ വരും അതിൽ തന്നെ ഫിക്സഡ് അസെറ്റ് ഉണ്ട് ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിളും ഉണ്ട് ഫിക്സഡ് അസെറ്റ് ഇൻടാഞ്ചിബിളും ഉണ്ട് ഈ ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടെന്നാണ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസെറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തൊടാൻ പറ്റുന്നത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ മെഷീനറി ബിൽഡിംഗ് വെഹിക്കിൾ ഇതൊക്കെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട് ദീസ് ആർ ഓൾ ടാൻജിബിൾ അസറ്റ് അപ്പോൾ ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന തൊടാൻ പറ്റുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള അസെറ്റ്സ് ആണ് ലാൻഡ് ബിൽഡിംഗ് വെഹിക്കിൾ കമ്പ്യൂട്ടേഴ്സ് ഫർണിച്ചർ ഇതെല്ലാം ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിൾ ആണ് അപ്പോൾ എന്തായിരിക്കും ഫിക്സഡ് അസെറ്റ് ഇൻ ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല തൊടാൻ പറ്റില്ല ഫീൽ ചെയ്യാൻ പറ്റില്ല അവിടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല അങ്ങനെ ഒരു അസെറ്റ് നമുക്ക് കാണിച്ചു തരാനോ തൊടാനോ ഫീൽ ചെയ്യാനോ പറ്റില്ല ബിക്കോസ് അവിടെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല അപ്പൊ ഫിക്സഡ് അസറ്റ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസെറ്റാണ് ഉദാഹരണത്തിന് ഗുഡ്വിൽ ബിസിനസിന്റെ സൽപേര് കോപ്പി റൈറ്റ് പേറ്റൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫിക്സഡ് അസെറ്റ് ഇൻടാഞ്ചിബിൾ ആണ് ഗുഡ്വിൽ പേറ്റന്റ് ട്രേഡ് മാർക്ക് കോപ്പി റൈറ്റ് തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മൾ ഫിക്സഡ് അസെറ്റ് ഇൻടാൻചിബിൾ എന്ന് വിളിക്കുന്നത് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാവുക പെട്ടെന്നൊന്ന് പറയാം അസെറ്റിന് രണ്ട് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് എവിടെയും പറയാം അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല ടെക്സ്റ്റിലും പലതരം ക്ലാസിഫിക്കേഷനുണ്ട് അതൊന്നും തെറ്റല്ലെന്നല്ല പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ച് ഏറ്റവും കറക്റ്റ് ക്ലാസിഫിക്കേഷൻ കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും ഈ നോൺ കറണ്ട് അസറ്റിനകത്താണ് ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിളും ഫിക്സഡ് അസെറ്റ് ഇൻടാഞ്ചിളും വരുന്നത് ഓക്കെ ഇനി ഇതൊന്നും കൂടാതെ ഈ ഒരു ക്ലാസിഫിക്കേഷന് പുറത്ത് നിന്ന് മറ്റൊരു ടൈപ്പ് അസറ്റാണ് വേസ്റ്റിംഗ് അസെറ്റ് ഒന്ന് കേട്ട് വെച്ചോ എല്ലാം വേസ്റ്റിംഗ് അസെറ്റ് വേസ്റ്റിംഗ് അസെറ്റ് അപ്പം പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും അത് ഈ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗമില്ലാത്തതോ വേസ്റ്റ് എന്ന വാക്കെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഓ അപ്പോൾ ആ അസെറ്റ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല എന്നായിരിക്കാം അതല്ല അങ്ങനൊരു മീനിങ് അല്ല വേസ്റ്റിംഗ് വേസ്റ്റിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ അസെറ്റ് ഉപയോഗിക്കും തോറും നമ്മൾ ആ അസെറ്റ് ഉപയോഗിക്കും തോറും അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വരും അസെറ്റ് ഉപയോഗിക്കും തോറും ആ അസെറ്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്വാറി പാറമടയെന്ന് കേട്ടിട്ടില്ലേ ക്വാറി പാറ പൊട്ടിക്കുന്ന ക്വാറീസ് ഈ ക്വാറീസിൻ്റെ പ്രത്യേകത എന്താ സി ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു പാറമട ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി അതിൽ നിന്ന് പാറ പൊട്ടിച്ച് പൊട്ടിച്ച് മാറ്റും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഓരോ ദിവസവും പാറ പൊട്ടിക്കുമ്പം ഈ കോറയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും അതിനകത്തുള്ള പാറയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വരത്തില്ലേ അപ്പോൾ ആ അസറ്റിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് കുറഞ്ഞു കൊണ്ടിരിക്കും അത്തരം അസറ്റുകളെയാണ് നമ്മൾ വേസ്റ്റിംഗ് വേസ്റ്റിങ് എന്ന് വിളിക്കുന്നത് ഇതൊക്കെ ഓർത്ത് വെച്ചോണേ അതാണ് വേസ്റ്റിംഗ് അസെറ്റ് അപ്പോൾ വേസ്റ്റിംഗ് വേസ്റ്റിങ് എന്ന് പറയുമ്പോൾ ബൈ ദ യൂസ് ഓഫ് ദ അസെറ്റ് അതിൻ്റെ ക്വാണ്ടിറ്റി വിൽ ഡിക്രീസ് ആ അസെറ്റ് കുറഞ്ഞ് 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 വരും അതിൻ്റെ എക്സാമ്പിളാണ് ക്വാറി ഇടോ പാറമടയിൽ നിന്ന് പാറ പൊട്ടിച്ച് പൊട്ടിച്ച് മാറ്റും തോറും ആ ക്വാറിയുടെ വലിപ്പം കുറയും ആ അസെറ്റ് അവിടെ കുറയും ഫിസിക്കലി അങ്ങനെ ഒരു അസെറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും ക്വാറി മാത്രമല്ല ഇപ്പോൾ ഓയിൽ വെൽസ് എണ്ണ കിണർ ഓയിൽ വെൽസ് നമ്മളതിൽ നിന്ന് എണ്ണ ഊറ്റി ഊറ്റി എടുക്കും തോറും അതിനകത്തുള്ള എണ്ണ കുറഞ്ഞുകൊണ്ടിരിക്കും ആ എണ്ണയാണ് അസെറ്റ് അപ്പം ഒരു ക്വാറിയെ സംബന്ധിച്ച് അതിനകത്തുള്ള ഈ പാറയുള്ള അതിനകത്തുള്ള സ്റ്റോൺ ആ പാറയാണ് അസെറ്റ് അപ്പോൾ ക്വാറിയെ സംബന്ധിച്ച് അതിലിരിക്കുന്ന പാറയാണ് നമ്മുടെ അസറ്റായിട്ട് വരുന്നത് അപ്പം നമ്മൾ പാറ പൊട്ടിച്ച് പൊട്ടിച്ച് മാറ്റും തോറും ആ അസെറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും ദെൻ ഓയിൽ വെൽസ് എണ്ണക്കിണർ ഓയിൽ വെൽസ് ദെൻ കോൾ കൽക്കരിക്കനി ഖോൾ മൈൻസ് കോൾ മൈൻസ് ഗോൾഡ് മൈൻസ് സ്വർണക്കനി സോ ഖോറി കോൾ മൈൻസ് ഗോൾഡ് മൈൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറയുന്ന അസെറ്റ് അതായത് ആ അസെറ്റ് എടുക്കും തോറും ഉപയോഗിച്ച് ഉപയോഗിച്ച് മാറ്റും തോറും ആ അസെറ്റിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും ഫിസിക്കൽ ക്വാണ്ടിറ്റി കുറഞ്ഞ് 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 വരും അത്തരം അസറ്റുകളെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസെറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് കറണ്ട് അസെറ്റ് കറണ്ട് അസെറ്റ് അറിയാം കറണ്ട് അസെറ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് പീരീഡിലേക്കുള്ള അസെറ്റാണ് നമുക്കത് ഈസിലി കൺവേർട്ടബിൾ ടു ക്യാഷ് ആണ് അപ്പോൾ സ്റ്റോക്ക് ഒരു ആയിട്ട് പറയാം ഓക്കെ ദെൻ ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ വെറും ഫിക്സഡ് അല്ല ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിൾ അടുത്തത് ഫിക്സഡ് അസെറ്റ് ഇൻടാഞ്ചിബിൾ മറ്റൊരു കാറ്റഗറി ഞാൻ പറഞ്ഞത് വേസ്റ്റിംഗ് അസെറ്റ് ഈ രീതിയിൽ ബേസിക്കലി ഇതാ ഈ ക്ലാസിഫിക്കേഷൻ എടുക്കുക അതിന് പുറത്ത് നിൽക്കുന്നൊരു ക്ലാസിഫിക്കേഷനാണ് ഈ വേസ്റ്റിംഗ് അസെറ്റ് ഇനി ഞാൻ പറയുന്നത് കേട്ടോ നമുക്കൊരു നാല് വാക്കില്ലേ ശ്രദ്ധിച്ച് കേട്ടോണം ഈ ഡിപ്രീസിയേഷൻ എന്ന വേർഡ് ഓക്കെ ഡിപ്രീസിയേഷൻ എന്നൊരു വേർഡ് ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസെറ്റ് അസെറ്റ് ടാഞ്ചിബിളുമായിട്ട് അസറ്റ് ഇൻടാഞ്ചിബിൾ ബന്ധപ്പെട്ട വാക്കാണ് അമോർട്ടൈസേഷൻ വേസ്റ്റിംഗ് അസെറ്റ് ഈ ക്വാറി മൈൻസ് തുടങ്ങിയ വേസ്റ്റിംഗ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡിപ്ലീഷൻ കറണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന വാക്കാണ് ഫ്ലക്ച്വേഷൻ സോ ഈ ഓരോ വേർഡും എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്ന ചോദിച്ചാൽ വല്ല മാച്ച് ഓഫ് ഫോളോയിങ്ങും കയറി വന്നാൽ അല്ലെങ്കിൽ മാച്ച് ഓഫ് ഫോളോയിങ് പോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ ഇങ്ങനെയാണ് പറയേണ്ടത് ഡിപ്രീസിയേഷൻ ഈസ് കണക്റ്റഡ് വിത്ത് ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിൾ അമോട്ടൈസേഷൻ ഈസ് കണക്റ്റഡ് വിത്ത് ഫിക്സഡ് അസെറ്റ് ഇൻടാഞ്ചിബിൾ ഡിപ്ലീഷിയൻ ഈസ് കണക്റ്റഡ് വിത്ത് വേസ്റ്റിംഗ് അസെറ്റ് ഫ്ലക്ച്വേഷൻ ഈസ് കണക്റ്റഡ് വിത്ത് കറണ്ട് അസെറ്റ് ഇനി ഇത് ഓരോന്നും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നോക്കണമെന്നില്ല എക്സാക്ട് മീനിങ് ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ടാഞ്ചിബിൾ അസെറ്റ് എന്ന് തന്നെ എടുത്തു പറയണം മെഷിനറി വെഹിക്കിൾ ബിൽഡിംഗ് തുടങ്ങിയ ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിൾ എന്ന് എടുത്തു പറയണം പല ടെക്സ്റ്റിലും ഫിക്സഡ് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞ് നിർത്തിയാൽ ചിലപ്പോൾ ചില ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഭാവിയിൽ നിങ്ങൾ ചില ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നും അത് അത്ര ശരിയല്ലോ അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ എടുത്തു പറയണം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വാല്യൂ കുറയുന്നതാണ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിൾ ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിൾ ഓർക്കുക ലാൻഡ് എന്ന അസെറ്റിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാറില്ല ലാൻഡ് എക്സാമ്പിൾ ആയിട്ട് പറയരുത് ലാൻഡ് എന്ന് പറയുന്ന അസെറ്റിന് ലാൻഡിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യത്തില്ല ബാക്കിയുള്ള ടാഞ്ചിബിൾ ഫിക്സഡ് അസെറ്റ് മെഷീനറി വെഹിക്കിൾ ബിൽഡിംഗ് ഫർണിച്ചർ കമ്പ്യൂട്ടർ തുടങ്ങിയ ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിളിനെല്ലാം ഡിക്രീസിൻ്റെ വാല്യൂ അഥവാ ഡിപ്രീസിയേഷൻ സംഭവിക്കും അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞ് നിർത്തരുത് ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിളിന്റെ വാല്യൂൽ ഉണ്ടാകുന്ന ഡിക്രീസ് ആണ് ക്ലിയർ ആയല്ലോ അപ്പം ഇത്രയും സമയം എടുത്ത് പറയുന്നത് ശ്രദ്ധ നന്നായിട്ട് കൊടുക്കണം ഡിപ്രീസിയേഷൻ്റെ എക്സാക്ട് മീനിങ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ടാൻജിബിൾ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിൾ അത് വെയർ ആൻഡ് ടയർ അത് ഞാൻ എന്തൊക്കെ കൊണ്ടാണ് അതായത് ഡിപ്രീസിയേഷൻ സംഭവിക്കാനുള്ള കാരണങ്ങൾ ഞാൻ ഓരോ നാട്ടിൽ വഴിയെ പറഞ്ഞുതരാം ജസ്റ്റ് ഇതിൻ്റെ റീസൺ ആണ് പറയുന്നത് ഡിപ്രീസിയേഷൻ സംഭവിക്കാനുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അത് നമുക്കിപ്പം ഉടനെ വരും അതൊരു ടോപ്പിക്കായിട്ട് വരും അവിടെ ഞാൻ പറയാം അപ്പം തൽക്കാലം ഞാൻ ആ മീനിങ് മാത്രമേ പറയുന്നുള്ളൂ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിളിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ വാല്യൂൽ ഉണ്ടാകുന്ന കുറവാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുമ്പോൾ നോക്കിയേ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ് ഇൻടാഞ്ചിബിൾ അസെറ്റിൻ്റെ വാല്യൂൽ ഉണ്ടാകുന്ന കുറവിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഡിപ്ലീഷനോ അപ്പോൾ ഡിപ്ലീഷനോ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അതാണ് ഈ വേസ്റ്റിംഗ് അസറ്റ് എന്ന് വിളിക്കുന്നത് ഓയിൽ ഗ്യാസ് മിനറൽ കോറീസ് തുടങ്ങിയ നാച്ചുറൽ റിസോഴ്സസിന്റെ കുറവ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കത്തില്ലോ പാറ പൊട്ടിച്ചെടുക്കത്തില്ലേ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് വിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോറിയുടെ വാല്യൂ കുറയുവാണ് അല്ലേ നമുക്കൊരു പാറമടയുണ്ട് ആ പാറമടയിൽ നിന്ന് ഡെയിലി നമ്മൾ പാറ പൊട്ടിച്ച് വിൽക്കുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയും ആ കോറിയുടെ വാല്യൂ കുറയും അതിനെയാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത് ഇത്തരം അസറ്റുകളെ വിളിക്കുന്നത് വേസ്റ്റിങ് അസറ്റ് എന്നാണ് ആ വാക്ക് ഓർത്ത് വെച്ചോ വേസ്റ്റിങ് അസറ്റ് എന്നാണ് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത് ഓക്കെ ദ നെക്സ്റ്റ് ഈസ് ഫ്ലക്ച്വേഷൻ ഓർക്കുക ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് മാത്രമല്ല ചേഞ്ച് ആണ് അവിടെ വേണമെങ്കിൽ ഇൻക്രീസും ആകാം നമ്മൾ ഈ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും ഡിപ്ലീഷനും കുറവിനെ പറ്റിയാണ് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാലും വാല്യൂ കുറയുന്നതാണ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാലും വാല്യൂ കുറയുന്നതാണ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാലും വാല്യൂ കുറയുന്നതാണ് എന്നാൽ ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ വാല്യൂ കുറയുന്നത് മാത്രമല്ല വേണമെങ്കിൽ വാല്യൂ കൂടാം അപ്പം ചേഞ്ചസ് ഇൻ ദ വാല്യൂ എന്നേ പറയുന്നോളൂ എസ്പെഷ്യലി അത് കറണ്ട് അസറ്റിനാണ് സംഭവിക്കുന്ന സ്റ്റോക്ക് ആണ് ഇരിക്കട്ടെ അപ്പം സ്റ്റോക്കിൻ്റെ കേസിൽ നമുക്ക് തന്നെ അറിയാം ഈ നമ്മുടെ ബിസിനസ്സിൽ ഇരിക്കുന്ന സ്റ്റോക്ക് ചിലപ്പോൾ ഈ മാസം വിൽക്കാൻ വെച്ചിരിക്കുന്ന വിലയ്ക്കാവില്ല അടുത്ത മാസം വിൽക്കുന്നത് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് വാല്യൂവിന് വ്യത്യാസമുണ്ടാവാം വ്യത്യാസമുണ്ടാവാം അപ്പോൾ ഫ്ലക്ച്വേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ബേസിക്കലി കറണ്ട് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്നേ പറയുന്നുള്ളൂ ഫ്ലക്ച്വേഷൻ എപ്പോഴും കുറവ് മാത്രമല്ല വേണമെങ്കിൽ വിലയിൽ കൂടുതലും അപ്പോൾ ഓർത്ത് വെച്ചോ ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് എന്ന് പറയരുത് ചേഞ്ച് എന്നേ പറയാമോ ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ആണ് ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് ആണ് ഇറ്റ് ക്യാൻ എയ്തർ ബി ഡിക്രീസ് ഓർ ഇൻക്രീസ് വില കുറയാം കൂടാം ഇതാണ് ഫ്ലക്ച്വേഷൻ അപ്പോൾ ഈ നാല് വാക്കുകൾ ഓക്കെ ആണല്ലോ ഒരാളെങ്കിലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് നാളെ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകും പലയിടത്തും പല സ്റ്റുഡൻസിനെയും സംബന്ധിച്ച് ഇങ്ങനെ ഒരു നാല് കാറ്റഗറി അവർക്ക് ഇപ്പോഴും അറിയത്തില്ല അവർ എപ്പോഴും പറയുന്നത് അസറ്റിൻ്റെ വില കുറയുന്നത് ഡിപ്രീസിയേഷൻ പഠിച്ചു വെച്ചിരിക്കുക അസറ്റിൻ്റെ വില കുറയുന്ന ഡിപ്രീസിയേഷൻ എന്നല്ല ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിളിൻ്റെ വില കുറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസെറ്റ് ഇൻടാഞ്ചിബിളിൻ്റെ വാല്യൂ കുറഞ്ഞാൽ അമോട്ടൈസേഷൻ വേസ്റ്റിംഗ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ഡിപ്ലീഷൻ കറണ്ട് അസറ്റിൻ്റെ വാല്യൂൽ ഉണ്ടാകുന്ന ചേഞ്ച് അതെപ്പോഴും കുറയുന്നതെന്നൊന്നും ഞാൻ പറയത്തില്ല കറണ്ട് അസറ്റിൻ്റെ വാല്യൂൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഫ്ലക്ച്വേഷൻ സോ അതിൻ്റെ ഒരു ചെറിയ ചെറിയ മീനിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് എഴുതിയെടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഡിപ്രീസിയേഷൻ ഇതാണ് അമോർട്ടൈസേഷൻ ഇതാണ് ഡിപ്ലീഷൻ ദെൻ ദിസ് ഈസ് ഫ്ലക്ച്വേഷൻ ഓക്കെ ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ കോസസ് ഹെഡിങ് ആയിട്ട് കൊടുത്തോ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്തുകൊണ്ടാണ് ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിളിന് എന്തുകൊണ്ടാണ് ഫിക്സഡ് അസെറ്റ് ടാഞ്ചിബിളിന് ഇങ്ങനെ വാല്യൂല് കുറവ് വരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിപ്രീസിയേഷൻ ഉണ്ടാവാം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു അസെറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ വാല്യൂല് കുറവ് വരാനുള്ള കാരണം എന്താണ് വീണ്ടും 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 പറയുന്നു ലാൻഡിന് ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുക്കില്ല ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ് അല്ല ലാൻഡ് ഒരിക്കലും നമ്മുടെ ഇൻകം ടാക്സിൽ ഒന്നും അനുവദിക്കത്തില്ല ലാൻഡിന് ഡിപ്രീസിയേഷൻ കൊടുക്കാറില്ല കാര്യം ഇപ്പം നിങ്ങൾ ഇവിടെ കയറി ചോദിക്കും വസ്തുവിൻ്റെ വിലയൊക്കി ഇടക്കിടയ്ക്ക് കൂടാറുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ ലാൻഡിന് ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് ലാൻഡ് എന്ന് പറയുന്ന ഒരു അസെറ്റിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാറില്ല ബാക്കിയുള്ള മെഷീനറി ബിൽഡിങ് അങ്ങനത്തെ അസറ്റുകൾക്കാണ് ഡിപ്രീസിയേഷൻ വരുന്നത് ഓക്കെ എന്തായാലും നമുക്ക് കോസസ് നോക്കാം ഡിപ്രീസിയേഷൻ്റെ കാരണം ഫസ്റ്റ് വൺ വെയർ ആൻഡ് ടയർ വെയർ ആൻഡ് ടെയർ എന്ന് പറയുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മെഷീനറി ആണെങ്കിലും ബിൽഡിങ് ആണെങ്കിലും ഫർണിച്ചർ ഫർണിച്ചറാണെങ്കിലും നമ്മളത് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും സെക്കൻഡ് ഹാൻഡ് എപ്പോഴും സെക്കൻഡ് ഹാൻഡ് ആണ് അപ്പോൾ വേർ ആൻഡ് ടയർന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു വാല്യൂ കുറയും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാറിന് എപ്പോഴും വിലക്കുറവല്ലേ കാര്യം എന്താ നമ്മളത് രണ്ട് മൂന്ന് വർഷം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഞ്ചിനും ബ്രേക്കും മറ്റു കാര്യങ്ങളും എല്ലാം അതിൻ്റേതായ രീതിയിൽ തേയ്മാനം ഉണ്ടായി കാണും ദാറ്റ് ഈസ് വേർ ആൻഡ് ടെയർ തേയ്മാനം സംഭവിച്ചിരിക്കും പുതിയ കാറിൻ്റെ അതേ വാല്യൂ നമുക്ക് കിട്ടത്തില്ല കാര്യം നമ്മൾ ഉപയോഗിച്ച് 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 പഴക്കം വന്നു എന്ന അർത്ഥത്തിലാണ് വേർ ആൻഡ് ടെയർ ഏതൊരു ആണെങ്കിലും അത് ഉപയോഗിക്കും തോറും അതിന് തേയ്മാനം സംഭവിക്കും ദെൻ ഈ എക്സ്പയറി ഓഫ് ടൈം ചില അസറ്റുകൾ കാലത്തിനനുസരിച്ച് എക്സ്പയറി കഴിഞ്ഞാൽ ആ പിരീഡ് കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ പോകും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പേറ്റൻറ്റ് കോപ്പി റൈറ്റ് എന്നൊക്കെ പറയത്തില്ലേ ഇപ്പോൾ ഇവിടെ ഇൻറ്റാഞ്ചിബിളിൻ്റെ കേസാണ് ഈ പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ് ഹെഡിങ്ങിൽ പോലും എല്ലാത്തരം അസറ്റിൻ്റെയും വാല്യൂ കുറയുന്നതിൻ്റെ കാരണം അവർ കയറ്റി വെച്ചിട്ടുണ്ട് ബേസിക്കലി ഹെഡിങ് ഡിപ്രീസിയേഷൻ ആണെങ്കിലും ഇവിടെ അമോട്ടൈസേഷൻ്റെയും ഡിപ്ലീഷൻ്റെ എല്ലാം കാരണം പറയുന്നുണ്ട് ബേസിക്കലി ഇത്ര മനസ്സിലാക്കുക ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിൻ്റെ കാരണം അതാ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരിക്കും ഇത് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഡിപ്ലീഷൻ എന്ന് പറയാം കോസസ് ഓഫ് ഡിക്രീസ് ഇൻ ഡിക്രീസിൻ്റെ വാല്യൂ ഓഫ് അസറ്റ് ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിൻ്റെ കാരണം ഓക്കെ ഇപ്പോൾ എക്സ്പയറി ടൈമിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ പേറ്റൻറ്റും കോപ്പിറൈറ്റും എല്ലാം ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പേറ്റൻ്റ് എടുക്കുന്നതും കോപ്പിറൈറ്റ് എടുക്കുന്നതും എല്ലാം ഒരു പീരീഡിലേക്കായിരിക്കും അത് എടുക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ കോപ്പിറൈറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് വല്ലതും എഴുതിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഏതെങ്കിലും പബ്ലിഷിംഗ് ഏജൻസിക്ക് ഞാൻ കോപ്പിറൈറ്റ് കൊടുക്കും ആ കോപ്പിറൈറ്റ് ഞാൻ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ ഇയറിലേക്കായിരിക്കും മൂന്ന് വർഷത്തേക്ക് അപ്പോൾ മൂന്ന് വർഷത്തേക്ക് മാത്രമേ അവർക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ അപ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ ആ ആസറ്റിൻ്റെ വാല്യൂ ആ കോപ്പി റൈറ്റിൻ്റെ വാല്യൂ ഇല്ലാതാകും അതാണ് ഈ എക്സ്പയറി ഓഫ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ എക്സ്പയറി കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ അതിന് ലീഗൽ ലൈഫ് ഉണ്ടാവത്തില്ല പിന്നെ അതിന് ശേഷം അവരെൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്താൽ കുറ്റമാണ് ഇപ്പം ഞാനൊരു ടെക്സ്റ്റ് എഴുതുന്നു എന്നിട്ട് ഞാനതൊരു പബ്ലിഷിംഗ് ഏജൻസിയോട് പറയുവാണു നിങ്ങളിത് പബ്ലിഷ് ചെയ്യുക മൂന്ന് വർഷത്തേക്ക് അപ്പോൾ ഞാനതിൻ്റെ കോപ്പി റൈറ്റ് അവർക്ക് കൊടുക്കുവാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ ആ പറയുന്ന ലീഗൽ ലൈഫ് ഇല്ലാതായി ദെൻ ആ പബ്ലിഷിംഗ് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ആ കോപ്പി റൈറ്റ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് ഉദ്ദേശിക്കുന്നത് ഈ എക്സ്പയറി ഓഫ് ടൈം എന്ന് ഓക്കെ ദെൻ ഒബ്സളൻസെൻസ് കൊണ്ടും ഒബ്സളസെൻസ് കൊണ്ടും ആ സെറ്റിൻ്റെ വാല്യൂൽ കുറവുണ്ടാവാം എന്താണോ ഈ ഒബ്സളസെൻസ് കാലഹരണപ്പെട്ടു പോവുക എന്ന് പറയും എന്തുവാണ് കാലഹരണപ്പെട്ടു പോവുക എന്ന് വെച്ചാൽ ടൈപ്പ് റൈറ്റർ ഒബ്സലേറ്റഡ് ആയത് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് മീനിങ് മനസ്സിലായി കാണും ടൈപ്പ് റൈറ്റർ ഒബ്സലേറ്റ് ആയി പോയത് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് നോർമൽ കീപാഡ് ഫോൺ ഒബ്സലേറ്റ് ആയിപ്പോയത് സ്മാർട്ട് ഫോൺ വന്നപ്പോഴാണ് ഇപ്പോൾ മാർക്കറ്റിൽ പുതിയ പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ ഈ ഓൾഡ് പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോവും അതാണ് ഈ ഒബ്സളസെൻസ് വാക്കൊരു ഭയങ്കര പുതുമയുള്ള വാക്കാണെങ്കിലും മീനിങ് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഒബ്സലേറ്റ് ആവുക അല്ലെങ്കിൽ ഒബ്സളസൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാലം കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ് വരുന്നു മാർക്കറ്റിലേക്ക് പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ പഴയ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് പോവും ആ പ്രോഡക്റ്റ് അങ്ങനെ ഇല്ലാതാവും പിന്നെ ബിസിനസ്സിന് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ട് കാര്യമില്ല അത്തരത്തിൽ അസെറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നതിനെയാണ് ഒപ്സലേറ്റ് ആയി പോകുന്നു അല്ലെങ്കിൽ ഒപ്സലസെൻസ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഡിപ്ലീഷൻ അത് വേസ്റ്റിങ് അസറ്റിൻ്റെ കേസാണ് അറിയാമല്ലോ വേസ്റ്റിംഗ് അസറ്റിൻ്റെ കേസിൽ ഈ പറഞ്ഞാ വേസ്റ്റിംഗ് നേച്ചർ എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ വേസ്റ്റിംഗ് അസറ്റിൻ്റെ കേസിൽ ഈ നാച്ചുറൽ ഡെപ്പോസിറ്റ് എല്ലാം നമ്മൾ ഉപയോഗിക്കും തോറും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ചെയ്തെടുക്കും തോറും അതിൻ്റെ വാല്യൂ കുറയും നോൺ യൂസ് ഒരു അസറ്റ് ഉപയോഗിക്കാതിരുന്നാലും കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അത് നശിച്ചു പോകും ഇപ്പോൾ വാഹനങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളൊരു പുതിയ വണ്ടി മേടിച്ച് കാർഷിക കൊണ്ടിടുവാണ് നിങ്ങൾ ഒരു മൂന്ന് വർഷം ഉപയോഗിച്ചില്ലെന്ന് വിചാരിച്ചു സത്യത്തിൽ ഈ മൂന്ന് കൊല്ലം ഉപയോഗിച്ച കാരണേക്കാളും പണി കിട്ടുന്നത് ഉപയോഗിക്കാത്തതിനായിരിക്കും ഇപ്പം നോൺ യൂസ് എന്ന് പറയുന്നത് ഉപയോഗിക്കാതിരുന്നാലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ രീതിയിലും അസറ്റിൻ്റെ വില കുറയാം ദെൻ സം ആക്സിഡൻ്റ് ഏതെങ്കിലും തരത്തിലൊക്കെ ആക്സിഡൻ്റ് സംഭവിച്ചാൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂൽ വ്യത്യാസമുണ്ടാകാം കുറവുണ്ടാവാം അപ്പോൾ പറയുന്നേ ഇത്രയേ ഉള്ളൂ അസെറ്റിൻ്റെ വാല്യൂയില് കുറവുണ്ടാകും അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് അസറ്റിന് വില കുറയാനുള്ള കാരണം കാരണമെന്ത് ഒരു പുതിയ കാർ എടുക്കുമ്പോൾ ഉള്ള അത്രയും വില നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറിന് കുടുക്കേണ്ടി വരത്തില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്നത് ഏതുമാകാം വേർ ആൻഡ് ടെയർ ആവാം ആക്സിഡൻറ്റ് പറ്റി കാണാം നോൺ യൂസ് ആവാം ഈ ഏത് രീതിയിലും ആയിക്കൂടെ ഒബ്സലസൻസും ആവാം പുതിയൊരു മോഡൽ ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പഴയ കാറിന് നല്ല വില കുറയും കാര്യം ഇപ്പോൾ പുതിയ മോഡലിപ്പോൾ മാർക്കറ്റിലുണ്ടല്ലോ അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തുകൊണ്ട് അസെറ്റിൻ്റെ വാല്യൂ കുറയുന്നു അതാണ് ഇപ്പോൾ നമ്മൾ ഈ പഠിപ്പിച്ചത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഈ ഡിപ്രീസിയേഷൻ എന്നൊരു കാര്യം കണ്ടെത്തി ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊവൈഡിങ് അല്ലെങ്കിൽ നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ നോക്കിയിപ്പോൾ നമ്മളൊരു അസെറ്റ് പർച്ചേസ് ചെയ്യുന്നു ശ്രദ്ധിച്ചിരുന്നോണേ നമ്മളിപ്പോൾ ഒരു അസെറ്റ് പർച്ചേസ് ചെയ്യുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങി എന്ന് വിചാരിക്കുക ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങി ഓക്കെ ഓരോ വർഷവും പത്ത് ശതമാനമാണ് ഡിപ്രീസിയേഷൻ എന്ന് കണക്കാക്കുന്നു ഈ മെഷീനറിക്ക് ഓരോ വർഷവും പത്ത് ശതമാനം ഡിപ്രീസിയേഷൻ കണക്കാക്കിയാൽ ഓരോ വർഷവും നമ്മൾ പതിനായിരം രൂപ ഡിപ്രീസിയേഷൻ ബുക്കിൽ കാണിക്കും പതിനായിരം രൂപ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ കാണിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പതിനായിരം രൂപ എന്ന ഡിപ്രീസിയേഷൻ നമുക്കൊരു എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കാൻ പറ്റുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മുടെ ചിലവായിട്ട് നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഈ ഡിപ്രീസിയേഷൻ കണക്കാക്കാം സോ ആ ഒരു ലക്ഷം രൂപയുടെ അസെറ്റ് ഒരു വർഷം നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു പതിനായിരം രൂപ നമുക്ക് ഡിപ്രീസിയേഷൻ അഥവാ ഒരു എക്സ്പെൻസ് ആയിട്ട് ബുക്കിൽ കാണിക്കാം അതാണ് ഈ ഡിപ്രീസിയേഷൻ്റെ ലോജിക്ക് ഇപ്പം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസ് ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ ഡിപ്രീസിയേഷൻ ഇനി ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ എന്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ഈ എമൗണ്ട് ഇങ്ങനെ എല്ലാ വർഷവും ബുക്കിൽ കാണിക്കുന്നത് എക്സ്പെൻസ് കാണിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം കാര്യം അത്രയും കുറച്ച് പ്രോഫിറ്റ് കാണിച്ചാൽ മതിയല്ലോ ബിസിനസ്സിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടെന്ന് കാണിച്ചാൽ ഒരുപാട് ടാക്സ് അടക്കേണ്ടി വരും അപ്പം നമുക്കൊരു എക്സ്പെൻസ് കാണിക്കാൻ അവസരം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളത് ബുക്കിൽ കാണിക്കണം കാര്യം എങ്കിൽ മാത്രമേ കറക്റ്റ് പ്രോഫിറ്റ് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ആയിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ട്രൂ പ്രോഫിറ്റ് അറിയാൻ പറ്റും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസെറ്റ് വാങ്ങുകയും ആ അസെറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കൃത്യമായിട്ട് കാണിച്ചാൽ മാത്രമേ ബിസിനസ്സിൻ്റെ ട്രൂ പ്രോഫിറ്റ് കാര്യം ഈ ഡിപ്രീസിയേഷൻ കാണിക്കാതിരുന്നാൽ ആ ഒരു വർഷം അവിടെ അസെറ്റ് യൂസ് ചെയ്തു എന്നത് ബുക്കിൽ കാണിക്കാതെ പോകും നമ്മൾ അസെറ്റ് വാങ്ങിയിട്ട് ഒരു വർഷം ഉപയോഗിച്ചില്ലേ നമ്മൾ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കത്തില്ലേ എംപ്ലോയിസിന് നമ്മൾ സാലറി കൊടുക്കും അതുപോലെ ഈ മെഷീനറി ഒരു വർഷം ഉപയോഗിച്ചു എന്നതും ഒരു ചിലവാണ് നമുക്ക് മെഷീനറിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആ മെഷീനറിയുടെ പേരിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം ആളുകൾ ജോലി ചെയ്യുന്ന പോലെ മെഷീനറിയും അവിടെ ജോലി ചെയ്യുവല്ലേ മെഷീനറിക്ക് നമുക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ആ മെഷീനറിയുടെ പേരിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് അങ്ങ് കാണിക്കും എങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ പ്രോഫിറ്റ് കിട്ടൂ അപ്പോൾ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു അസർട്ടൈൻ ട്രൂ പ്രോഫിറ്റ് കൃത്യമായിട്ടുള്ള എക്സ്പെൻസ് കാണിച്ച് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടും ദെൻ ട്രൂ വാല്യൂ ഓഫ് അസറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് മേടിച്ച മെഷിനറി ഒരു വർഷം കഴിയുമ്പോൾ ഈ പതിനായിരം രൂപ ഡിപ്രീസിയേഷൻ കുറച്ച് ബുക്കിൽ പിന്നെ തൊണ്ണൂറായിരമേ കാണൂ ദാറ്റ് ഈസ് ബുക്ക് വാല്യൂ അപ്പോൾ ഈ ബുക്കിൽ നമുക്ക് കറക്റ്റ് അസെറ്റ് ട്രൂ വാല്യൂ ഓഫ് അസെറ്റ് കാണിക്കാൻ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അസറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അല്ലേ അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് മേടിച്ച അസെറ്റ് പതിനായിരം രൂപ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ബുക്ക് ഓപ്പൺ ആക്കുമ്പോൾ ആ അസെറ്റിന് തൊണ്ണൂറായിരം രൂപയെ ബുക്ക് വാല്യൂ കാണൂ ബുക്ക് വാല്യൂ കാണു അപ്പോഴും അതിൻ്റെ അക്വിസിഷൻ പ്രൈസ് വൺ ലാക്ക് തന്നെ ആ സെറ്റ് വാങ്ങിയ വില എന്ന് പറയുന്നത് അപ്പോഴും വൺ ലാക്ക് തന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് അതിൻ്റെ വില എപ്പോഴും ഒരു ലക്ഷം തന്നെ ബുക്ക് വാല്യൂ ഇങ്ങനെ പതിനായിരം രൂപ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും അതായത് അസറ്റിൻ്റെ വാങ്ങിയ വില കുറയുമെന്ന് ഞാൻ പറയുന്നില്ല അതെപ്പോഴും വൺ ലാക്ക് തന്നെ നമുക്കതിൻ്റെ വാല്യൂ ബുക്കിൽ കാണിക്കാവുന്ന വാല്യൂ ഉണ്ടല്ലോ ബുക്കിലെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിച്ചാൽ മതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ഈ അസറ്റ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ അസെറ്റ് ഒരു ലക്ഷം രൂപയുടെ അസെറ്റ് നമ്മളൊരു പത്ത് വർഷമാണ് ലൈഫ് കാണുന്നത് ഇത് മിക്കവാറൊരു പത്ത് കൊല്ലം ഉപയോഗിക്കാൻ പറ്റും സോ നമ്മളൊരു പതിനായിരം രൂപ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊരു പരിധി വരെ ഒരു കരുതലാണ് ഈ പതിനായിരം എന്ന് പറയുന്നത് നമുക്ക് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് മറ്റൊരു മെഷീനറി വാങ്ങാനുള്ളൊരു കരുതലും കൂടാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഒരു എക്സ്പെൻസുമാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു കരുതലാണ് ഒരു പതിനായിരം രൂപ എല്ലാ വർഷവും മാറ്റി വെക്കുന്ന പോലെയാണ് അപ്പോൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപയാകും നമുക്ക് പുതിയൊരു അസെറ്റ് വാങ്ങാം ഈ അസെറ്റ് മാറ്റിയിട്ട് അപ്പോൾ അസെറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഫണ്ടും കൂടാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരു എക്സ്പെൻസുമാണ് അതുപോലെ തന്നെ ഒരു ഫണ്ടായിട്ടും കണക്കാക്കാറുണ്ട് ഇതൊരു കരുതലാണോ ഓരോ വർഷവും പതിനായിരം രൂപ വീതം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എമൗണ്ട് മാറ്റിയാൽ പത്ത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപയാകും നമുക്ക് ഒരു ലക്ഷം രൂപ എടുത്ത് പുതിയൊരു അസെറ്റ് വാങ്ങാം ഈ അസെറ്റ് അഥവാ ചീത്തായി പോയി കഴിഞ്ഞാൽ മറ്റൊരു അസെറ്റ് വാങ്ങാം നമ്മൾ കരുതി കരുതി വെക്കുവാണ് ഓക്കെ ദെൻ കറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കറക്റ്റ് എക്സ്പെൻസ് അറിയാൻ പറ്റും ഈ മെഷീനറിയുടെ ഡിപ്രീസിയേഷനും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ ചെലവ് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടും അപ്പോൾ നമുക്ക് കമ്പനികളെ സംബന്ധിച്ച് ഡിവിഡൻഡ് കൊടുക്കണം പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഷെയർ ഹോൾഡേഴ്സിന് അതായത് കമ്പനിയിൽ ഷെയർ വാങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും അപ്പോൾ എക്സാക്ട് പ്രോഫിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ ഡിവിഡൻഡ് കൊടുത്താൽ മതി ലാസ്റ്റ് വൺ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആവശ്യമില്ലാതെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല ഡിപ്രീസിയേഷൻ എന്നത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുമ്പോൾ പ്രോഫിറ്റ് കുറയുമല്ലോ ചിലവായിട്ട് അല്ലേടും കാണിക്കുന്ന അപ്പോൾ ചിലവായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രോഫിറ്റ് കുറയും സോ നമ്മുടെ ടാക്സും വളരെ കുറവായിരിക്കും നമുക്കതനുസരിച്ച് ടാക്സ് കുറച്ചടച്ചാൽ മതി ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ റീസൺ എന്താണെന്നോ നീഡ് എന്താണെന്നോ ഓബ്ജക്റ്റീവ് എന്താണെന്നോ അഡ്വാൻറ്റേജ് എന്താണെന്നോ റിക്വയർമെൻറ്റ് എന്താണെന്നോ എന്ത് ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ ബേസിക്കലി ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസായിട്ട് കണക്കാക്കാം അപ്പോൾ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് നമുക്കൊരു എക്സ്പെൻസ് എഴുതാൻ പറ്റുന്നത് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ അത്രയും കുറച്ച് നമ്മൾ ടാക്സ് അടച്ചാൽ മതി അത്രയും കുറച്ച് നമ്മൾ ഡിവിഡൻഡ് കൊടുത്താൽ മതി ആക്കുറേറ്റ് പ്രോഫിറ്റ് കാണിക്കാൻ പറ്റും അസറ്റിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് മാറ്റുന്ന എമൗണ്ട് നമ്മളൊരു ഫണ്ടായിട്ട് കരുതി വെച്ചാൽ ഈ അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അപ്പം പിന്നെ പൈസ കിടന്ന് ഓടേണ്ടി വരത്തില്ല ഇത് നമുക്കൊരു ഫണ്ടായിട്ടിരിക്കും ഇതൊക്കെയാണ് ഡിപ്രീസിയേഷൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ഓക്കെ ഇനി ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കേട്ടുവെച്ചോ പ്രോബ്ലംസ് വരുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്രോബ്ലം ചെയ്യാനുണ്ട് ഡിപ്രീസിയേഷനിലെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ആ പ്രോബ്ലംസ് പഠിപ്പിക്കുമ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം ഇപ്പം തൽക്കാലം ഒന്ന് ഓർത്തു വെച്ചോ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അസറ്റിൻ്റെ വാങ്ങിയ വില പരിശോധിക്കണം അസറ്റിൻ്റെ വാങ്ങിയ വില അത് പർച്ചേസ് പ്രൈസ് മാത്രമല്ല ഇൻസ്റ്റലേഷൻ കൂടെ ചേർത്താണ് വരുന്നത് നമ്മളൊരു മെഷീനറിയൊക്കെ വാങ്ങിയിട്ട് അത് ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എത്ര രൂപയായി ആ ഇൻസ്റ്റലേഷൻ കൂടെ ചേർത്താണ് നമ്മൾ ഈ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് അത് ശ്രദ്ധിച്ച് നോക്കിക്കോണേ അപ്പോൾ ഒരു അസറ്റിൻ്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സിൽ കൊണ്ടുവന്ന് വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നത് വരെയുള്ള ചിലവ് അസെറ്റ് എവിടെയാണോ കച്ചവടം എവിടെയാണോ അസെറ്റിരുന്നത് അവിടെ നിന്ന് വാങ്ങി നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് വർക്കിംഗ് കണ്ടീഷൻ ആക്കുന്നത് വരെയുള്ള ചിലവ് അസറ്റിൻ്റെ പർച്ചേസ് ആയിട്ട് വരും അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ അസെറ്റിൻ്റെ ഈ പറയുന്ന ഒറിജിനൽ കോസ്റ്റ് പരിഗണിക്കണം സ്ക്രാപ്പ് വാല്യൂ സ്ക്രാപ്പ് വാല്യൂ അതെന്താ സംഭവം അസറ്റിൻ്റെ ലൈഫ് തീരുമ്പോൾ ആക്രി വില എന്ന് തന്നെ അസറ്റിൻ്റെ ലൈഫ് തീരുമ്പോൾ നമ്മളത് റെസീജിയൽ വാല്യൂ അല്ലെങ്കിൽ ചെറിയ എമൗണ്ടിന് വിൽക്കാറുണ്ട് ആക്രിക്ക് കൊടുക്കാറുണ്ട് ആ ആക്രി വില എത്ര ആയിരിക്കുമെന്ന് ആദ്യമേ തന്നെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും ഈ അസറ്റ് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് വിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ടായിരം രൂപ കിട്ടുമായിരിക്കും എന്ന് നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് പരിഗണിക്കണം സ്ക്രാപ്പ് വാല്യൂ പരിഗണിക്കണം യൂസ്ഫുൾ ലൈഫ് ഈ അസറ്റ് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും അതും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം അപ്പോൾ സ്ക്രാപ്പ് വാല്യൂവും യൂസ്ഫുൾ ലൈഫും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുവാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുവാണ് ഒറിജിനൽ കോസ്റ്റ് തെളിവ് സഹിതമുണ്ട് അത് കറക്റ്റ് എമൗണ്ട് ആയിരിക്കും അപ്പം മെയിനായിട്ട് ഈ മൂന്ന് കാര്യം വെച്ചാണ് കണക്ക് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റ് അറിയാം ക്രാപ്പ് വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം യൂസ്ഫുൾ ലൈഫ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം അതുകൂടാതെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സ് ആണല്ലോ അപ്പോൾ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സിക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം അക്കൗണ്ടിംഗ് സിക്സ് നോക്കണം ദെൻ ഒബ്സൊളസൻസിൻ്റെ ചാൻസ് നോക്കിക്കോണം ഈ എസ്റ്റിമേറ്റഡ് ലൈഫ് കാണുമ്പോഴത്തേക്ക് ഇതൊരു വലിയ പ്രശ്നമാണ് ഈ എസ്റ്റിമേറ്റഡ് ലൈഫ് കാണുമ്പോൾ നമുക്ക് ഈ മെഷീറി ചിലപ്പോൾ പത്ത് കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഓർക്കുക ചിലപ്പം അഞ്ച് കൊല്ലം കഴിയുമ്പോഴായിരിക്കും പുതിയ ടെക്നോളജി വരുന്നത് ഒപ്സൾ ചാൻസ് നോക്കിക്കോണം അതിന് വലിയ പ്രശ്നമാണ് എടോ നമ്മളെ സംബന്ധിച്ചൊരു മെഷീറി വാങ്ങി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് സുഖമായിട്ട് പത്ത് കൊല്ലം ഉപയോഗിക്കാം പത്ത് കൊല്ലം ഉപയോഗിക്കാൻ പറ്റും പ്രശ്നമൊന്നും വരത്തില്ല പക്ഷേ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ മറ്റൊരു ടെക്നോളജി വന്ന് പുതിയ ടൈപ്പ് മെഷീൻ നമ്മുടെ മാർക്കറ്റിൽ വന്നാൽ നമ്മളിത് മാറ്റി അത് വാങ്ങേണ്ടി വരും അപ്പോൾ എസ്റ്റിമേറ്റഡ് ലൈഫ് കാണുമ്പോൾ ഒപ്സൾ ചാൻസ് നോക്കിക്കോണം ദെൻ മറ്റ് ലീഗൽ പ്രൊവിഷൻസ് ഡിപ്രീസിയേഷനോട്ട് ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങളും നോക്കേണ്ടി വരും എന്നിരുന്നാലും ആദ്യം തന്നെ പറയട്ടെ എമൗണ്ട് കാണുമ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഈ മൂന്ന് കാര്യമാണ് മെയിനായിട്ട് വേണ്ടത് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ നിയമവശങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ നിയമവശങ്ങളാണ് ഓക്കെ സോ ഇനി എസ്റ്റിമേറ്റഡ് ലൈഫിനെ പറ്റി പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സ് അനുസരിച്ചാണ് ഈ എസ്റ്റിമേറ്റഡ് ലൈഫ് നമ്മൾ കണക്കാക്കുന്നതും റെസീജ് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ഈ എസ്റ്റിമേറ്റഡ് ലൈഫും ബിസിനസ് അതായത് ഈ പറഞ്ഞ അസറ്റിൻ്റെ അവസാനത്തെ റീസെയിൽ വാല്യു ഇതൊക്കെ ആക്രിക്ക് കൊടുക്കത്തില്ലേ അതെല്ലാം എസ്റ്റിമേറ്റ് ചെയ്യുവാണ് ആ എസ്റ്റിമേഷൻ നടത്തുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സ് അനുസരിച്ചാണ് സോ നമ്മളൊരു അസെറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ സർവീസ് ലൈഫ് അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് എന്ന് പറയാം ആ എക്കണോമിക് ലൈഫ് നമ്മൾ കണ്ടെത്തുന്നത് ഇതിന് എത്ര നാളത്തെ കാലാവധി ഉണ്ടായിരിക്കാം അത് കണ്ടെത്തുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സ് ഫോളോ ചെയ്താണ് അതുപോലെ തന്നെ ആക്രി വില ഇത് അവസാനം എടുത്ത് വിൽക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും അത് കണക്കാക്കുന്നതും ഈ റെസീജ്വൽ വാല്യൂ വെച്ചാണ് ചുരുക്കി പറഞ്ഞാൽ ആ ആ വാങ്ങിയ വില മാത്രമേ ഉള്ളൂ നമുക്ക് തെളിവുള്ളത് അതിന് ബില്ലുണ്ടല്ലോ അപ്പോൾ ആ ഒറിജിനൽ കോസ്റ്റും പിന്നെ നമ്മൾ എസ്റ്റിമേറ്റഡ് ലൈഫും കാണണം എസ്റ്റിമേറ്റഡ് റെസീജ്വൽ വാല്യൂവും കാണണം ആക്രി വില ഇത് രണ്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സ് അനുസരിച്ച് കാണണം സോ ഈ മൂന്ന് എമൗണ്ട് വെച്ച് ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ലൈഫ് റെസീജ്വൽ വാല്യൂ ആക്രി വില ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാണേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ബേസിക് തിയറി കാര്യങ്ങൾ ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട് മെയിനായിട്ട് കുറേ മെത്തേഡ്സ് യൂസ് ചെയ്യും ഈ ഡിപ്രീസിയേഷൻ കാണുന്നത് ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചല്ല നമുക്ക് ഒന്നിൽ കൂടുതൽ മെത്തേഡ് ഉണ്ട് ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും ഒക്കെയാണ് അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഏറ്റവും പോപ്പുലർ എന്ന് പറഞ്ഞ ഈ രണ്ട് മെത്തേഡാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും ഓക്കെ ഇതൊക്കെ ആയിരിക്കും നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്